സിപിഐ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, യേശുദാസിന്റെ കാർട്ടൂണുകളിൽ ഏറ്റവും നാടകീയമായ ഒന്നാണ് ഇഎംഎസിന്റേത്. ഇഎംഎസിന്റെ ഒരു താത്വിക പ്രതിച്ഛായയ്ക്ക് ഒരു കാർട്ടൂൺ രൂപം നൽകിയത് തന്നെ യേശുദാസനാണ്. പെരുപ്പിച്ച തലയുമായി നിൽക്കുന്ന ഇഎംഎസ് ഇന്നും കാർട്ടൂണുകളിൽ നിത്യ ഹരിത മധ്യവയസ്കനായി തുടരുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാരിക്കേച്ചറുകൾ ഇന്നും മായാതെ മലയാളത്തിന്റെ മനസ്സിലുണ്ട്. എങ്ങനെ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നു? മലയാളികൾ കാർട്ടൂണിനെ കുറിച്ച് കാര്യമായി ചിന്തിക്കാൻ തുടങ്ങിയ ഒരു കാലം യേശുദാസിന്റെ കാലമാണ്. ജനയുഗം പത്രത്തിൽ കൂടി തുടങ്ങി ശങ്കേഴ്സ് വിക്കിൽ നിന്നും ഇവിടേക്ക് വന്നു ജനയുഗം പത്രത്തിലെ കാർട്ടൂണിസ്റ്റായി മാറി. കാമ്പിശ്ശേരിയും അദ്ദേഹവുമായുള്ള ബന്ധത്തിൽ തുടങ്ങി മലയാളത്തിൽ കാർട്ടൂണിന് ഒരു പുതിയ പ്രകാശധാര അദ്ദേഹത്തിന്റെ ഭാഗത്തായിരുന്നു. കാർട്ടൂൺ എന്ന് പറയുന്നത് മനുഷ്യന് വാർത്തകളെക്കാളും പ്രധാനമായി മാറിയൊരു കാലമുണ്ടായിരുന്നു. ഓരോ പെട്ടി കാർട്ടൂണിന്റെയും അടിയിൽ എഴുതുന്ന വരികൾ, ആ വരികളും കാർട്ടൂണിലെ നാല് വരകളും കൂടി ചേർന്നാൽ മലയാളിയുടെ മനസ്സിൽ അറിയാതെ ആ വിഷയം കടന്നു ചെല്ലും ആക്ഷേപഹാസ്യത്തിലൂടെ. മുഖം നോക്കാതെ കാർട്ടൂൺ വരച്ച ഒരു കാർട്ടൂണിസ്റ്റ്, രാഷ്ട്രീയ കാര്യങ്ങൾ ഒരു പക്ഷവും പിടിക്കാതെ സ്വതന്ത്രമായി നമ്മുടെ നാട്ടിൽ എല്ലാം അവതരിപ്പിച്ച കാർട്ടൂണിസ്റ്റ്. താങ്കൾ പറഞ്ഞ പോലെ ഇഎംഎസിനെ വളരെ മനോഹരമായി കണ്ടാൽ ഇഎംഎസിനെ അതുപോലെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ്, അങ്ങനെ ഓരോ കാരിക്കേച്ചറും അത്രമാത്രം ഉള്ളിൽ തട്ടിയായിരുന്നു. ഒരു തരത്തിലും ഒരു വിമർശനം ഉണ്ടാവും, വിമർശനം സ്വാഭാവികമാണ്. കാരണം എന്താ, എന്നെക്കുറിച്ച് കാർട്ടൂണിൽ വലുതും വരക്കുമ്പം എനിക്കത് അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നു വരില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ കാർട്ടൂൺ നർമ്മവും കലയും അതോടൊപ്പം ചിന്തയും സംഭവങ്ങളും ചേർത്തുള്ള ഒരു അസാധാരണ ചേരുവയാണ്. ആ ചേരുവയാണ് മലയാളിയുടെ മനസ്സിലേക്ക് പത്രപ്രവർത്തനത്തിലൂടെ അദ്ദേഹം വളർത്തിയെടുത്തത്. മലയാള മനോരമ ആണ് അദ്ദേഹത്തെ പോപ്പുലറാക്കിയത്. നാട് മുഴുവൻ അറിയുന്ന ഒരു വലിയ കാർട്ടൂണിസ്റ്റായി വളരുന്നത് മലയാളികളുടെ മനസ്സിൽ വരുന്ന മനോരമയിലൂടെയാണ്. അങ്ങനെ കാർട്ടൂൺ കരിയിൽ കൂടി നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ബന്ധങ്ങളിൽ ഒരു പുതിയ ചേരുവ സൃഷ്ടിച്ച ആ വലിയ കാർട്ടൂണിസ്റ്റ്, ഒരുപക്ഷെ മലയാളത്തിൽ ഇതുപോലെ ഒരു കാർട്ടൂണിസ്റ്റിനെ വേറെ നമുക്ക് പറയാനിപ്പോഴില്ല. പിന്നീട് വന്ന കാർട്ടൂണിസ്റ്റുകളെല്ലാം അദ്ദേഹത്തിന് പിന്നാലെ വന്ന കാർട്ടൂണിസ്റ്റുകളാണ്. ആ കാർട്ടൂണിസ്റ്റ് കരിയ അവസാനം വരെ, അതോടൊപ്പം തന്നെ പ്രധാനമാണ് വ്യക്തിബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും. ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നത് പി കെ വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അദ്ദേഹവും ഞാനും ചേർന്നിട്ടാണ്. അദ്ദേഹത്തിന് നേരത്തെ നല്ല ബന്ധമുള്ള ആളായിരുന്നു. ആ പരിചയപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ അദ്ദേഹവുമായി നിരന്തരമായി ബന്ധപ്പെടാൻ, ഇടയ്ക്ക് ടെലിഫോണിൽ സംസാരിക്കാനും കഴിയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിന്റെ നിര്യാണം മലയാളിക്ക്, മലയാള പത്രപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും എല്ലാം തന്നെ ഒരു വലിയ നഷ്ടമാണ്. അതുപോലെ ഒരാൾ ഇനി പകരം ആര് എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. എന്താ, യേശുദാസിന്റെ, എന്റെ പ്രിയ സുഹൃത്തിന്റെ, നമ്മുടെ നാട്ടിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തിൽ ഒരു പുതിയ ചലനം സൃഷ്ടിച്ച, ഓരോരുത്തർക്കും ലക്ഷ്മണ രേഖയുണ്ട് എന്ന് കാർട്ടൂണിലൂടെ വരച്ചു കാണിച്ച അദ്ദേഹത്തെ മറക്കാൻ കഴിയാത്ത ഒരു പേരാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കാർട്ടൂണിസ്റ്റ് യേശുദാസൻ അന്തരിച്ചു. കോവിഡാനന്തര ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹം. കേരള ലളിത കലാ അക്കാദമി മുൻ ചെയർമാനും കാർട്ടൂൺ അക്കാദമി സ്ഥാപക ചെയർമാനുമായിരുന്നു.